ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം, താമരശ്ശേരി ചുരം. ഇന്നവർ ഉപ്പിന് വില കൂട്ടി, നാളെ ആകാശത്തിനും വായുവിനും ആകാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി. ഇന്നവർ ഉപ്പിന് വില കൂട്ടി, നാളെ ആകാശത്തിനും വായുവിനും ആകാം എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം, രാജാറാം മോഹൻ റോയ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ഒന്നാം ചാന്നാർ ലഹളം നടന്ന വർഷം 1822. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ, വില്യം ലോഗൻ. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഉത്തരം, സെറിബ്രം. ലൈക്കും ചെയ്യണേ.